ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവച്ചു. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ വിധി വന്നിരുന്നത്. അതേസമയം പി മോഹനനടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് കെ കെ രമ എം എൽ എ സമർപ്പിച്ച അപ്പീലിലും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാർ അപ്പീലും കോടതിയുടെ പരിഗണനയിലുണ്ട്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ഊഞ്ചിയം സ്വദേശി ടി പി ചന്ദ്രശേഖരനെ 2012 മെയ് 4 രാത്രി 10 മണിക്ക് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. തന്റെ പാർട്ടിയായ സി പി എമ്മിൽ പ്രത്യയ ശാസ്ത്ര വ്യതിചലനങ്ങൾ നടക്കുന്നു എന്ന് പരസ്യമായി വിമർശിച്ച് 2009 ചന്ദ്രശേഖരൻ സി പി എം വിട്ടുപോയി. തുടർന്ന് അദ്ദേഹം കോഴിക്കോട് വടകര താലൂക്കിൽ ഓഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകി. സംഘടനയുടെ ഓഞ്ചിയം ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷ ഏകോപന സമിതി സംസ്ഥാന കൺവീനറുമായിരുന്നു ഇദ്ദേഹം. ക്രമേണ സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ പോരടിക്കുന്നവരുടെ പ്രതിഷേധത്തിന്റെ മുഖമായി ചന്ദ്രശേഖരൻ മാറി. സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഓഞ്ചിയം പഞ്ചായത്ത് സി പി എമ്മിൽ നിന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്തത് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു. 2012 മെയ് 4 കൊല ചെയ്യപ്പെട്ടതിനു ശേഷം ചന്ദ്രശേഖരന് വാർത്താമാധ്യമങ്ങളിൽ വമ്പിച്ച ജനശ്രദ്ധയാണ് ലഭിച്ചത്. പ്രത്യേക അഡീഷണൽ സെക്ഷൻ ജഡ്ജി ആർ നാരായണ പിഷാരടി തയ്യാറാക്കിയ 359 പേജുള്ള വിധിന്യായത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 3 സി പി എം നേതാക്കൾ ഉൾപ്പെടെ 11 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. മറ്റൊരു പ്രതിയെ 3 വർഷ കഠിന തടവിനും ശിക്ഷിച്ചു. സി പി എം വിമതനും ആർ എം പി നേതാവുമായിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് പ്രത്യേക അഡീഷണൽ സെക്ഷൻ കോടതി വിധിന്യായത്തിൽ നിരീക്ഷിച്ചു. സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേസിലെ 14 പ്രതിയുമായ പി മോഹനനെതിരെ സ്വീകാര്യയോഗ്യമായ തെളിവുകളില്ലാത്തതുകൊണ്ടാണ് കുറ്റവിമുക്തനാക്കിയതെന്നും വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്.